നമുക്കെന്നേ ഒരു പീച്ചിങ്ങ പാൽക്കറി ഉണ്ടാക്കിയാലോ? ഈ പീച്ചിങ്ങയുടെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ലേ? ഒന്നാമത് തന്നെ തടി കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ ഇത് കഴിച്ചാൽ നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ ഷുഗറുകാർക്കും പിന്നെ പ്രഷറുകാർക്കും ഒക്കെ നല്ലതാണ്. പിന്നെ അകാല നരയ്ക്ക് നല്ല എന്ന് പറയുന്നു. കൊളസ്ട്രോൾ ഉള്ളവർക്ക് കഴിക്കാൻ നല്ലതാണ്. അങ്ങനെ ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് പീച്ചിങ്ങ. ഇത് ചെറുപ്രായത്തിൽ പറിക്കണം, എന്നാൽ തോരൻ വെക്കാനും നല്ലതാണ്. മൂത്ത് കഴിഞ്ഞാൽ പിന്നെ കൊള്ളത്തില്ല കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അരിഞ്ഞ് പാൽക്കറി ഉണ്ടാക്കിയാലോ? അതിന് നമ്മളിതാ ഒരു ചെറിയ സവോള, ഒരു രണ്ട് മൂന്ന് പച്ചമുളക്, ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില, ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി, ഒന്നാം പാല് രണ്ടാം പാല്, പിന്നെ ഒന്ന് കടുക് താളിച്ചിടുക. നമുക്കിതൊന്ന് അരിഞ്ഞ് നോക്കാം. നമുക്കിങ്ങനെ ഇതിൻ്റെ ഈ നടുക്കത്തെ വരയില്ലേ, അതൊന്ന് നമുക്ക് കളഞ്ഞെടുക്കാവേ. ഇത് സൂപ്പർ മാർക്കറ്റിലും പിന്നെ ഇത് ഉണ്ടാക്കുന്ന വീടുകളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ കാണുമ്പം ഒന്ന് വാങ്ങി കറിവെച്ച് നോക്കൂ കേട്ടോ. നല്ല ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളതല്ലേ. ഓക്കെ, ഇനി ഇത് നമുക്ക് അതിൻ്റെ ഉള്ളിലത്തേക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇത് ഇതിൻ്റെ ചോറിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലത്തേത് വെച്ച് തോര വെക്കുന്നവരും ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഇത് എന്തായാലും ഇതങ്ങ് പതിയെ അങ്ങ് കളഞ്ഞേക്കാം. തോരൻ വയ്ക്കുമ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി അങ്ങ് അരിഞ്ഞ് തോരൻ വെച്ചാൽ മതി. ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് അരിയാം കേട്ടോ. ഇത് വെന്ത് പോകും, ഏത് രീതി വേണേലും അരിയാം. ഞാനിപ്പോൾ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞ നമുക്കിതൊരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാവേ. ഇനി അതിലേക്ക് നമ്മൾ ഇതാ ഒരു ചെറിയ സവാള അരിഞ്ഞതാണേ, കുറച്ച് കറിവേപ്പില, നമുക്ക് എരിവിനുള്ള മുളക്, നെടുകെ പൊളന്നിട്ടാൽ മതി. രണ്ടെണ്ണം ഒരെണ്ണം കൂടെ ഇട്ടേക്കാം മതി. ഇതാ കണ്ടോ, ഒരു നാലല്ലി വെളുത്തുള്ളിയെ അതും ഒന്ന് മുറിച്ചിട്ടേക്കാം. നമ്മൾ പാകത്തിന് ഉപ്പ് ചേർത്തു. ഇനി നമ്മുടെ രണ്ടാം പാലിനകത്താണ് നമ്മൾ വേവിക്കുന്നത് കേട്ടോ. രണ്ടാം പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളൊരു ചെറിയ മീഡിയം സൈസ് തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. വെറുതെ ഇങ്ങനെ അരിഞ്ഞിട്ടാൽ മതി വെന്തോളും. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് സ്റ്റൗ ഒക്കെ ഓൺ ചെയ്യുക. നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമ്മുടെ പീച്ചിങ്ങ ഒന്ന് തുറന്ന് നോക്കിയാലോ. ഇതാ പീച്ചിങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് തിള വരുമ്പോഴത്തേനും സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. ഇപ്പുറത്തൊരു പാൻ അടുപ്പ് വയ്ക്കാം. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുക. കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പം കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാവേ. ചെറിയുള്ളി ഒന്ന് മൂത്തോട്ടെ. നമ്മുടെ കറിക്ക് ചെറുതായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തേക്കാം. നമുക്ക് താളിച്ചൊഴിച്ചാൽ മതി. ചെറിയുള്ളി മൂത്ത് വന്നപ്പം കറിവേപ്പിലയും വറ്റൽ മുളകും കൂടെ നമ്മളിട്ടു. നമുക്ക് കറിയിലേക്ക് ഇതങ്ങോട്ട് ഒഴിക്കാം. പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇതാ അങ്ങനെ നമ്മുടെ പീച്ചിങ്ങ പാൽക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ഒക്കെ നോക്കണം. നല്ല അടിപൊളി കറിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, അത്ര ഹെൽത്തി ആണല്ലോ. അപ്പം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കറി. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.